ഹൈറ്റ് മതിയോ? നല്ല മനസ്സുണ്ടെങ്കിൽ ആരായാലും കുഴപ്പമില്ല. എന്തെല്ലാം പാട്ടുകൾ പാടി സന്യാസിനി പുണ്യാശ്രമത്തിൽ, അങ്ങനെ പല പല പാട്ടുകൾ, ജീവാംശം, എന്തെല്ലാം പാട്ടുകൾ പാടി. പക്ഷേ എന്റെ മറിയറിനി എന്റെ സ്വന്തം അനിയത്തിയാണ്. അപ്പൊ അവളുടെ ജീവിതം ഞാൻ ചീത്തയാക്കാൻ സമ്മതിക്കില്ല. അതായത് ലോക മലയാളികൾക്കെല്ലാം അറിയുന്ന ഒരു സംഭവമാണ് ഇത്. ഒരു സംഭവം അനുവിന്റെ തങ്കച്ചന്റെ കാര്യം എല്ലാവരും ഇതുപോലെ എപ്പിസോഡിൽ ഓരോ കമന്റുകളൊക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ട്. ഇന്ന് ഇതിലൊരു തീരുമാനം അറിയാം, ഇന്ന് ഇതിലൊരു തീരുമാനം അറിയാം. നിനക്ക് തങ്കച്ചനെ ഇഷ്ടമാണോ? ഞാൻ തങ്കച്ചനെ ഇഷ്ടമാണോ? ഞാൻ ഉദ്ദേശിച്ചത് ഒരാളിന്റെ ഒരാളുടെ ജീവിതം അങ്ങോട്ട് ചേട്ടൻ തട്ടിക്കളിക്കാൻ എനിക്ക് അതാ പറയാനുള്ളത്. റിനി തങ്കച്ചനെ ഇഷ്ടമാണോ? ഞാൻ ഉദ്ദേശിച്ചത് രണ്ടു പേരും ഇതിലൊരു തീരുമാനം എനിക്ക് അറിയണം. കാരണം എനിക്ക് കമന്റുകൾ കേട്ടി കേട്ടി കേട്ടില്ല. തങ്കച്ച ചേട്ടാ അങ്ങനെയുള്ളതാ? ടെക്നിക്കൽ സ്റ്റാഫ് അതൊന്നും എക്കോ ഇടണേ ഒന്ന് ഒന്ന് പറഞ്ഞേ. തങ്കച്ച ചേട്ടാ അനുവിനുള്ളതാ? എനിക്ക് നിക്കണം വേണ്ട കേട്ടോ. ഇതാണ് പറയുന്നത്. നിങ്ങൾ അനുവായിട്ട് എന്നാ കല്യാണം? ചില പിള്ളേരെ ഒന്ന് പറയുന്നു, ചില സ്റ്റേജിൽ ചില സമയത്ത് ചില അമ്മച്ചേര് മക്കളെ കെട്ടിനോക്കളെ, നല്ലൊരു പെണ്ണുക്കളെ എന്നൊക്കെ പറയും കേട്ടാ. അപ്പൊ ഇത് കേട്ട് 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 ഇന്നതിനൊരു തീരുമാനം ഉണ്ടാകും. എപ്പിസോഡ് അത് അത് കഴിഞ്ഞിട്ടുള്ളത് മതി എന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. പന്തിട്ടാട്ട് പിന്നെ മതി, എന്റെ ജീവിതമായിട്ട് അങ്ങോട്ട് കഴിഞ്ഞിട്ട് എനിക്ക് എന്നെ പോലെ യോഗ്യനായിട്ടുള്ള ഒരാളെ നിനക്ക് ഇവിടെ എവിടെ നീ നീ പറഞ്ഞ എവിടെ കിട്ടും എവിടെ കിട്ടും? എനിക്ക് ഏതോ ആന്ധ്രയിലെ കൊലവണ്ടി പോകുന്ന മറ്റേ ഏതെങ്കിലും ബംഗാളി ജീവിച്ച് എനിക്ക് കൊണ്ടുതരും. എന്നെ കാണുന്ന മാത്രം നിങ്ങൾ തമാശ രീതിയിൽ, മറ്റുള്ളത് സീരിയസ് ആയിട്ട്. അത് ഞാൻ ഈ കീ കൊടുത്ത് പിന്നെ കുറങ്ങന ഇതുവരെ എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ? എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ? സംഭവം അറിയാ, എന്നെ കെട്ടാതെ ഇങ്ങനെ നിർത്തണം, ഇതാണ് ഇവിടെ ആഗ്രഹം. സ്ത്രീധനം കിട്ടാതെ കെട്ടണം, ഇതാണ് ഇവിടെ ആഗ്രഹം. സത്യം സത്യം, ഇങ്ങനെ എന്നെ പോണം. ആ ഇനി അപ്പം എന്നോട് പറയുന്ന ഒരാളാവരുത്, കൂടോത്രം വെക്കുന്ന ഒരാളാവരുത്. കുശുമ്പ് കുന്നായ്മ ഇല്ലാത്തത് പറയുന്നത് കല്ലു വെച്ച നുണ. മീൻതല തിന്നുന്നുണ്ട്. ഒരു വിഷമില്ല, നീ എടുത്തോ. എനിക്ക് ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ആത്മാവിനുള്ളിൽ ഈറ തോരാതെ പെയ്തു നീയേ. നിങ്ങളുടെ എക്സ് ലവറിന്റെ തലയിരുന്ന പൂന്ന് എന്റെ കയ്യിൽ നാളെ ഒരെണ്ണം മേടിച്ച് തരാം. ഈ ഡ്രസ് എനിക്ക് മേടിച്ച് തരാ, ഒരു പൂ എനിക്ക് മേടിച്ച്. നിങ്ങക്ക് പെണ്ണ് ഒരു ഡമ്മിയിലുണ്ടാക്കി തന്നാ മതിയല്ലോ. പ്ലാസ്റ്റിക് പൂ വേണ്ട, ഒറിജിനൽ പൂ തന്നെ വേണം. കേട്ടാ കേട്ടാ, പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവം വരും. കേട്ടാ, ഇനിയിപ്പോ ഇനിയിപ്പോ നാളെ ഞാൻ കുട്ടയത്ത് ഇറങ്ങുന്ന പൂവിന് ഇപ്പൊ കൊണ്ടുവരാണെങ്കിൽ റബ്ബറത്തോട്ടത്തിൽ പോയി മുരുക്കും പോവെങ്കിലും പറഞ്ഞോണ്ട് വേണം. എടാ കുപ്പി എടുത്ത് തരാടാ, എടാ ആർട്ടില്ല, എടാ ഞാനാ മാഞ്ചേരാടാ, എടാ എവിടത്തെങ്കിലും പോകൊണ്ട് വേണം. അല്ലെങ്കിൽ 5000 പൂ കൊണ്ട് വെച്ചേക്ക് ഇവിടെ ആവശ്യത്തിന്. ഭീമസേനൻ സൗഗന്ധികൾ അന്വേഷിച്ച് പോയ പോലെയാണ്. പൂ യഥാർത്ഥ പൂ ചോദിച്ചു ഞാൻ അങ്ങോട്ട് കൊണ്ടുവരുത്. യഥാർത്ഥ പൂ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്റെ അടുത്ത് വരണം. പോയി മേടിക്ക്, നീ മേടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലല്ല, ഞാൻ നേരത്തെ പൂ ഇങ്ങനെ വാങ്ങിയില്ല, അതുപോലെ വാങ്ങിക്കണം. അല്ല അല്ല സമ്മതിക്കരുത്, ഞാൻ മുട്ടുകുത്തി പൂ വേണ്ടത് വാങ്ങിക്കണം.
കടയിലെ വാതിൽ എപ്പോഴും തുറന്ന് തന്നെ കിടക്കും. രശ്മി, എനിക്ക് അനുവിന്റെ വിഷമം കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. എനിക്ക് രണ്ടുപേരി പാട്ട് പാടണം. അനുവിനായിട്ട് ശരി. ദൈവം തന്ന നിധിയല്ലേ നീ, ജീവരാഗമധുവല്ലേ. ദൈവം തന്ന നിധിയല്ലേ നീ, ജീവരാഗമധുവല്ലേ. നൽകി ഞാൻ സാന്ത്വനം, ഓ പ്രിയേ, ഓ പ്രിയേ. തന്ന നിധിയല്ലേ നീ, ജീവരാഗമധുവല്ലേ. മംഗളങ്ങളരുളും മഴകടങ്ങളേ, ശാന്തമായി തലോടും കുളിർക്കാറ്റിനീണമേ. ദീപാങ്കുരങ്ങൾ തൻ കാലാലല കാണാൻ മറന്നു പോയോ. മംഗളങ്ങളരുളും മഴ നിക്കണങ്ങളെ. വിധിയെന്തിനാവോ വില പേശുവാന ഹൃദയ നിറം മാറി വന്നു. കരയാതെ കണ്ണുറങ്ങ്, ആതിരക്കുഞ്ഞുറങ്ങ്, മാറോടു ചേർന്നുറങ്ങ്, താമരത്തേനുറങ്ങ്. കൈവളരാ നേരം പദമായിരം വേണം, വാലിട്ടു കണ്ണെഴുതി ഇടപാട്ടു കൊഞ്ചേണം. കരയാതെ കണ്ണുറങ്ങ്, ആതിര കുഞ്ഞുറങ്ങ്. പാൽ കണവിൽ ഞാൻ മാറാ, കരയാതെ കണ്ണുറങ്ങ്, ആതിര കുഞ്ഞുറങ്ങ്. അനു കരഞ്ഞിട്ട് ഓടിപ്പോയി. തങ്കച്ചൻ ചേട്ടാ, തമാശയല്ല, അനുദേ കരഞ്ഞിട്ട് ഓടിപ്പോയേ. കരഞ്ഞിട്ട് പോയെങ്കിൽ എനിക്ക് ഈ പൂ തന്നെങ്കിൽ തിരിച്ചു വരും. തങ്കച്ചനായിട്ട് ശരിക്കും പാടിയത് മനസ്സ് തട്ടിട്ടായിരുന്നു, ഭയങ്കര ഫീൽ ആയിരുന്നു. ഇവൻ നമുക്ക് ആ ഒരു മൊമെന്റ് അപ്പൊ പിന്നെ അനുവിനെ സംബന്ധിച്ചിടത്തോളം. അറിയില്ലേ തങ്കു, ഇങ്ങനത്തെ തങ്കച്ചനെ എതിരെ നമുക്ക് വേണ്ട. ഞങ്ങളെ ചിരിപ്പിക്കണ തങ്കുവിനെ മതി. പക്ഷേ നമ്മള് കളിച്ച് കളിച്ച് കാര്യം.